വിഖ്യാത ചിത്രകാരൻ എം എഫ് ഹുസൈന്റെ ചരമവാർഷികം അധികമാരും അനുസ്മരിക്കാതെ കടന്നുപോയപ്പോൾ അതിന് അപവാദമാണ് പി കെ ഫിറോസ്. ഹുസൈന്റെ ചിത്രലോകം പകർത്തി വരച്ചാണ് വടകരക്കാരൻ ഫിറോസ് അദ്ദേഹത്തെ സ്മരിക്കുന്നത്. മലപ്പുറം ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം എം എഫ് ഹുസൈന്റെ ചിത്രലോകം തുറക്കുന്നതായി. മലപ്പുറം ആർട്ട് ഗാലറിയിൽ നടക്കുന്നത് പി കെ ഫിറോസിന്റെ ചിത്രപ്രദർശനമാണെന്ന് അറിയുന്നത് കൊണ്ട് സംശയിച്ചില്ല. അല്ലെങ്കിൽ ആരുമൊന്ന് ഞെട്ടിയേനെ. എം എഫ് ഹുസൈന്റെ അനശ്വര ചിത്രങ്ങളാണ് ചുവരുകളിൽ, പി കെ ഫിറോസിന്റെ കരങ്ങളാൽ വിരിഞ്ഞവ. ഹുസൈൻ ആരാധനമൂത്ത് ഫിറോസ് വരച്ച ചിത്രങ്ങൾ. അദ്ദേഹത്തിന്റെ 10 ചിത്രങ്ങൾ ഞാൻ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അദ്ദേഹത്തിന്റെ അതേ വർക്ക്, അത് മാക്സിമം അദ്ദേഹം ചെയ്ത കളറുകളും അദ്ദേഹത്തിന്റെ ആ സ്ട്രോക്കും ഉപയോഗിച്ച് അതേ ഒരു എനിക്ക് പഠിക്കാനും കൂടി ഒരു അവസരമാണ്. അദ്ദേഹത്തിന്റെ വർക്ക് എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഹുസൈനെ കാലവും മനുഷ്യനും എങ്ങനെ കണ്ടു എന്ന് വിവരിക്കുന്ന ചിത്രവും കൂടെയുണ്ട്. അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് എൻ്റെതായ ഓൺ വർക്ക്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പെയിൻറിംഗ്, ഈ ബാക്കിലുള്ള ഒരു പെയിൻറിംഗ് എൻ്റെതായ ഒരു വർക്കാണ് അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ തൂവെള്ള വസ്ത്രം ധരിച്ച് കളറുകളുടെ നടുവിൽ ഇരിക്കുകയാണ്. ചായക്കോപ്പ ചെയ്തിട്ടുണ്ട്. അത് ഹോട്ട് ചായക്കോപ്പയിലുള്ളത് കളറുകളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കളറുകളും വർണ്ണങ്ങളും അദ്ദേഹത്തിൻ്റെ വർക്കുകളും ചൂടുള്ള വാർത്തയായി മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. തൻ്റെ ആരാധനാപാത്രത്തെ നേരിട്ട് കാണാനുള്ള മോഹം, പൂവണിയാത്തതിൻ്റെ ദുഃഖം ഇപ്പോഴും ഫിറോസിനെ പിന്തുടരുന്നു. എൻ്റെ വർക്കിൻ്റെ ഫോട്ടോസൊക്കെ വിശിച്ച് ഖത്തറുള്ള സമയത്ത് എൻ്റെ അമ്മാവൻ മുഖേന എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അത് അവിടെ പോയി അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കാത്തിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ലണ്ടനിൽ വെച്ച് മരണപ്പെട്ടത്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സ്കൂളുകൾക്കുള്ള ആർട്ട് പ്രൊജക്ടുകൾ ചെയ്യുകയാണ് അദ്ദേഹം. അവിടുത്തെ കൊട്ടാരങ്ങളിൽ ചിത്രം വരയ്ക്കാനുള്ള ഭാഗ്യവും ഫിറോസിന് ലഭിച്ചു. ഫിറോസിലെ ചിത്രകാരൻ പിറവിയെടുത്തത് യാദൃശ്ചികമായിരുന്നു. ഞാനൊരു ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചാണ് ചെറുപ്പമായത്. പക്ഷേ ക്രിക്കറ്റിനെ പറ്റി കൂടുതൽ അറിയുന്നില്ലെങ്കിലും ചെറിയ ക്ലബുകളിലൊക്കെ കളിച്ച് വലിയൊരു ക്രിക്കറ്റർ ആണെന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ. ക്രിക്കറ്റിൽ ഒന്നും ആവില്ല എന്നുള്ള ഒരു തോന്നൽ വന്നത് 10 കഴിഞ്ഞ് ആ സമയങ്ങൾ തോന്നി ഒന്നും എത്തൂല എന്നുള്ളത്. അപ്പോൾ ആ ക്രിക്കറ്റ് എങ്ങനെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് എങ്ങനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ക്രിക്കറ്റ് പെയിൻറ്റിങ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്ക് കിട്ടുന്നത്. ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിലും ക്രിക്കറ്റിനോടുള്ള ബന്ധം ഫിറോസ് ഇപ്പോഴും നിലനിർത്തുന്നു. മുൻ രഞ്ജി ക്യാപ്റ്റൻ ജെ കെ മഹീന്ദ്ര മുഖേന ദേശീയ ടീമിലെ പലരുമായും ഫിറോസിന് ബന്ധം സ്ഥാപിക്കാനായി. സച്ചിനും ധോണിയും അടക്കമുള്ളവർക്ക് ചിത്രങ്ങൾ നൽകാനുമായി. ഫിറോസ് വരച്ച ഇതിഹാസ താരങ്ങളുടെ അടക്കമുള്ള ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടി. ഞാൻ ഫിറോസ് എന്ന വ്യക്തിക്ക് പിന്നീട് വരുന്ന ജനറേഷന് ഒരു മാതൃക ആവാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതോടുകൂടി ഞാൻ വർക്ക് ചെയ്യാത്ത ആൾക്കാരെയും ഇതിലേക്ക് ആകർഷിപ്പിച്ച് അവരെ കൊണ്ടും ചിത്രകല ചിത്രം വരപ്പിക്കുക എന്നുള്ളൊരു തോന്നിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ട്. മാതൃഭൂമി.